ഹായ് ഗൈസ് വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ മൂന്ന് ന്യൂസുകളാണ് നമ്മൾ മെയിൻ ആയിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. വീഡിയോ മുഴുവനായി തന്നെ കാണാം, കുറച്ച് ലെങ്തി ആയിരിക്കും, എന്നാലും വീഡിയോ മുഴുവനായി തന്നെ കാണാനായി ശ്രമിക്കുക. അപ്പൊ എന്തായാലും വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്, നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് തന്നെ കടക്കാം. ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് മോസ്റ്റ് പോപ്പുലർ ഫുട്ബോൾ ക്ലബ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു വോട്ടിംഗ് കോമ്പറ്റീഷൻ AFC ആരംഭിച്ചിട്ടുണ്ട്. അതിൽ നമ്മുടെ സ്വന്തം കേരള ബ്ലാസ്റ്റേഴ്സും പങ്കെടുക്കുന്നുണ്ട്. മൊത്തം 5 ടീമുകളെയാണ് ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു വോട്ടിംഗ് കോമ്പറ്റീഷൻ ആരംഭിച്ചിരിക്കുന്നത്. ATK മോഹൻ ബഗാൻ, ഈസ്റ്റ് ബംഗാൾ, അതുപോലെ FC ഗോവ, Bangalore FC, പിന്നെ നമ്മുടെ സ്വന്തം കേരള ബ്ലാസ്റ്റേഴ്സ്. ഇന്നലെ വരെ കേരള ബ്ലാസ്റ്റേഴ്സിനായിരുന്നു ഈ ഒരു കോമ്പറ്റീഷനിൽ ആധിപത്യമെങ്കിൽ ഇന്ന് അത് മൊത്തം തകിടം മറിച്ചുകൊണ്ട് ATK മോഹൻ ബഗാൻ മുന്നിലെത്തിയിരിക്കുകയാണ്. അതിന് ഒരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ, മോഹൻ ബഗാൻ ATK യുമായി ലയിച്ചതുകൊണ്ട് തന്നെ അവർ കുറച്ച് ശക്തമായ ഒരു ഫാൻ ഗ്രൂപ്പ് ആയിട്ട് മാറിയിരിക്കുകയാണ്. എന്തായാലും അതൊന്നും നമുക്ക് ബാധകമല്ല, നമുക്ക് ഇപ്പോൾ തന്നെ കയറി വോട്ട് ചെയ്ത് നമ്മുടെ ടീമിനെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, എല്ലാവരും പോയിട്ട് വോട്ട് ചെയ്യുക. ഈ ഒരു വോട്ടിംഗ് കോമ്പറ്റീഷൻ അവസാനിക്കുന്നത് November 7th. എന്തായാലും അതുവരെ വെയിറ്റ് ചെയ്യേണ്ട, ഇപ്പോൾ തന്നെ വോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി രണ്ടാമത്തെ ന്യൂസ് എന്ന് പറയുന്നത് ISL ഒഫീഷ്യൽ ഫിക്സ്റ്റർ വന്നിട്ടുണ്ട്. പൂരങ്ങളോടുകനെ തന്നെയാണ് ഈ ഒരു സീസണും ആരംഭിക്കാനായിട്ട് പോകുന്നത്. November 20th ATK മോഹൻ ബഗാൻ വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരത്തോടെ ISL തുടക്കം കുറിക്കും. എന്തായാലും 3 മാസത്തോളമാണ് ഈ ഒരു സീസൺ നീണ്ടു നിൽക്കാനായിട്ട് പോകുന്നത്. January 11th ഗ്രൂപ്പ് മത്സരങ്ങൾ അവസാനിക്കും. ഇനി ഈ ഒരു സീസണിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഒരു ക്ലോസ് ഡോർ മത്സരങ്ങളായിട്ടാണ് ഈ ഒരു സീസൺ മൊത്തം നടക്കാനായിട്ട് പോകുന്നത്. ഗോവയിൽ മാത്രമാണ് ഈ ഒരു സീസൺ നടക്കുന്നത്. ഗോവയിലെ 3 സ്റ്റേഡിയങ്ങളാണ് ഇതിനു വേണ്ടി ചൂസ് ചെയ്തിരിക്കുന്നത്. തിലങ്ക് മൈതാൻ, GMC സ്റ്റേഡിയം, അതുപോലെ തന്നെ FC ഗോവയുടെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള ഫത്തോഡ സ്റ്റേഡിയം. ഈ 3 സ്റ്റേഡിയങ്ങളിൽ മാത്രമാണ് മത്സരങ്ങൾ നടക്കാനായിട്ട് പോകുന്നത്. അതുപോലെ ഈ ഒരു സീസണിൽ ഒരു ഗ്യാപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓരോ മത്സരങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തടുത്ത മത്സരങ്ങൾ നടന്നുകൊണ്ട് പോകുന്നു എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി മൂന്നാമത്തെ ന്യൂസ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫാൻ ജേഴ്സി പുറത്ത് വന്നിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു പോസ്റ്റ് ഇട്ടുണ്ട്, ഫാൻസിന് ജേഴ്സി ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ്. അത് ഒഫീഷ്യലായി അനൗൺസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഗ്രൂപ്പിൽ കയറിയിട്ടുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ജേഴ്സിയുടെ ഫോട്ടോ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും. വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്തൊരു ന്യൂസുമായി കണ്ടുമുട്ടുന്നതായിരിക്കും. ഇറ്റ്സ് മീസ് വേ സൈനിങ് ഓഫ്.